എന്താ എന്തിനിപ്പ ഇത്രയും ചെലവ് ചെയ്തത്? എന്റെ ബർത്ത്ഡേ അത്ര പ്രധാനമാണോ? നീ ഒന്ന് ചുമ്മാ ഇരിക്കേ, ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയോ? അതെ, കേക്കിൽ എന്റെ പേര് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. അവൻ കറക്റ്റ് ആയിട്ടല്ലേ വരച്ചിരുന്നേ? ഒരു മിനിറ്റ്, ഇപ്പൊ കാണിച്ചുതരാം. എന്റെ പേര് ബർമ എന്നാ, നീ ബർമ എന്ന് വിളിച്ചാ മതി. പോടി നൂഡിൽസ്. പോടാ പരമുവേ. നൂഡിൽസ് പരമുവേ. നീ പോടി നൂഡിൽസ്. പോടാ പോടി പോടി പോടാ പോടി. ഏയ് ഓക്കേ ഓക്കേ മിസ്റ്റർ പരമു, ഐ ലവ് യു. പൂക്കളോ ഇരുമിഴികാലിൽ കയ്യെത്തും ദൂരം എന്നരികൽ നീ മുത്തേ ദിവായൻ പുഞ്ചിരിയേ. മഞ്ഞിൽ പൂത്തുവല്ലോ ഈ വേളയിൽ നിന്നോടൊപ്പം ജ്ഞാനം ഉണ്ടല്ലോ. ജനഗണമായി എന്നിൽ വീണാൽ എൻ മോഹം പൂവനിയും മുത്തേ. നിന്നാമം ജപിക്കുന്ന നെഞ്ചം നീയൊന്ന് പോത്. വേഗം വാ, നീ പോവുകയാണെങ്കിൽ ഞാൻ നിന്നെ തേടി വരുമല്ലോ. എൻ ശ്വാസക്കാട്ടെ നീ എന്നിൽ വന്നറയോ. എ നീ മാത്രം മതി, വേറൊന്നും വേണ്ട ജീവിതം മതി. എൻ ശ്വാസക്കാട്ടെ നീ എന്നിൽ വന്നറയോ. എ നീ മാത്രം മതി, ആ നിന്നെ വിട്ടു പോവില്ല. അകലാൻ വയ്യായി നീ എനിക്ക് ഞാൻ വന്ന് കൈകോർക്കാലോ. എന്നുറക്കം പോകുന്നല്ലോ വന്നാ ഞാൻ ഉറങ്ങ. ഉള്ളം കയ്യിലൊന്നുമില്ല ഞാൻ നിന്നെ പുണർന്നാലോ. നമ്മുടെ പ്രേമം ഒന്നായി ചേരും കാലം വരും. ശ്വാസക്കാട്ടെ നീ എന്നിൽ വന്നറയോ. എ നീ മാത്രം മതി, വേറൊന്നും വേണ്ട ജീവിതം മതി. ശ്വാസക്കാട്ടെ നീ എന്നിൽ വന്നറയോ. എ നീ മാത്രം മതി, ഞാൻ നിന്നെ വിട്ടു പോവില്ല. എന്താടാ അടുത്തത്? കല്യാണം അല്ലേ? ഒരുമിച്ച് ജീവിക്കാൻ കല്യാണം കഴിക്കണോടാ. ദാ എന്താടാ ഈ പറയുന്നത്? ഏയ് എന്താടാ പോമ്പറ, നീ എന്താ പേടിച്ചു പോയോ? ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ പോടാ. എല്ലാത്തിനും കാശടാ വേണ്ടത്. 28 കാറും കടത്തണം. 28 വണ്ടിയും കൂടെ പൊക്കി കഴിഞ്ഞാ
ബർമ സൂപ്പർ ആവും. പൊക്കിയാലല്ലേ നമ്മൾ ആദ്യം മോഷ്ടിക്കാൻ പോകുന്നത് കുമാറിന്റെ സ്കോർപിയോ. കുമാറിന്റെ സ്കോർപിയോ അവന്റെ ഭാര്യയെ പോലെ എപ്പോഴും രണ്ടു പേര് കൂടത്തിലുണ്ടാവും. എന്തോന്നാ അവന്റെ ഭാര്യയോടൊപ്പം രണ്ടുപേര് കാണുമെന്നോ? എടാ മന്ദബുദ്ധി, കാറിന്റെ കൂടെയാന്നടാ പറഞ്ഞത്. ആ രണ്ടുപേരുടെ കയ്യിലാ ചാവിയുള്ളത്. ഒരാളുടെ പേര് ബ്രൂസ്ലി, മറ്റവന്റെ പേര് ജെറ്റ്ലി. ആ രണ്ടുപേരെ നമുക്ക് ഒതുക്കണം. എടാ ഇത് കുമാറിന്റെ വണ്ടിയല്ലടാ. അതെനിക്ക് അറിയാടാ പൊട്ടാ, അതിനൊക്കെ ഒന്ന് മിണ്ടായിരിക്കാമോ? വണ്ടി വഹിക്കണം. ശരിയാ. ബ്രൂസ്ലി നീ വണ്ടി നോക്കിക്കോ, ഞാൻ പോയത് പകോലിച്ചിട്ട് വരാം. ഏ ജെറ്റ്ലി നീ ഇവിടെ നിക്ക്, ഞാനൊരു ചായ കുടിച്ചിട്ട് വരട്ടെ. സാറേ നമുക്ക് അവനെ വിശ്വസിക്കാവോ? നമുക്കൊരു പണിയാവോ? അവൻ വരാൻ പറഞ്ഞെങ്കിൽ അത് ചുമ്മാതായിരിക്കില്ല, അതിന് വല്ല കാര്യം ഉണ്ടാവും. ശരി ശരി ഞാൻ നോക്കിക്കോളാം, നീ പോയിട്ട് വാ. ഡേ നീ ആരുടെ പറയാൻ, ഞാൻ ഇവിടെ നോളാം, നീ പോയിട്ട് വാ. മാറുതി, എന്താ ബർമ ഈ വഴിക്കല്ലേ വരേണ്ടത്? അതെ കേട്ടാ, ഗൂഗിൾ പ്രകാരം ബർമ ഈ വഴി തന്നെ വരേണ്ടത്. വരുന്നുണ്ടോ നോക്കെ. ഇത് മീനാകുമാരിയാ? എടാ ഇത് റീറ്റാണ്, കാല് കണ്ടറിയില്ലേ? 10 വർഷമായിട്ട് മീനാകുമാരി പണം കണ്ടോണ്ടിരിക്കാ. എന്റെ അടുത്താണ് നിന്റെ കളി. ഇത് കണ്ടോ, 10 വർഷമായി റീറ്റായിട്ട് ഒരേ പണം ഞാൻ കണ്ടോണ്ടിരിക്ക. എന്നോടാ നീ പറയണ്? എത്ര രൂപയ്ക്കടാ പറ്റേ? 1000 രൂപയ. ഹലോ എന്താടാ ബൂമ്രേ, നിന്നെ ഏൽപ്പിച്ച കാര്യമല്ല ഓക്കെയായോ? എടാ ഓട്ടിച്ചോണ്ടിരിക്കല്ലേ. അതല്ലടാ ബൂമ്രേ, ഇന്ന് ബിവറേജ് ലീവാ, ക്വാർട്ടറിന് 300 രൂപയാണ്. എടാ അത്രയും തന്നെ ആവൂടാ. എടോ പോസ്റ്റന്റെ മുഖം ആദ്യം ഓട്ടിക്കടോ, സംസാരിച്ചോണ്ടിരിക്കല്ലേ. ഒന്നിരിക്കേ, വൈക്ക് ഞാൻ വിളിക്കാം. റേറ്റിയാണ്, അവളുടെ നിഴല് കണ്ട എനിക്ക് അറിഞ്ഞോടെ. എടുക്ക എടുക്ക 1000 എടുക്ക്. ഡോ കാർ എങ്ങനെയാണോ ഇങ്ങോട്ട് നീങ്ങിയത്? ഡേ നീ സംസാരം മാറ്റല്ലേ, പൈസ എടുക്ക്. സിനിമയ്ക്കാണോ വന്നേ? കാര്യം എന്താ? നീക്ക് സാറ് വന്നിരിക്കുന്ന കണ്ടില്ലായിരുന്നോ? എന്താ മിണ്ടാതിരിക്കുന്നേ? ഒന്ന് മനസ്സിലാക്കി കൊടുത്തേ. മാർക്കറ്റ് ഞങ്ങളതല്ലേ, ഇതിലൊന്ന് സൈൻ ചെയ്ത് തന്നാലേ ഞങ്ങൾ ഞങ്ങളുടെ പറഞ്ഞു പൊക്കോളാം. മാർക്കറ്റ് അവരുടേതാണെന്ന്. ഞാനെന്നാ പൊട്ടനാണ? ഹലോ ചേട്ടാ, അവിടുന്ന് വേഗം സ്ഥലം വിട്ടു, നിങ്ങളെ തീർക്കാൻ മണി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആരാടാ നീ? ഞാൻ ആരാണെന്നുള്ളതൊക്കെ പോട്ടെ, നിങ്ങളുടെ കയ്യിലുള്ള എഗ്രിമെന്റ് പേപ്പർ സൈൻ ചെയ്യുന്ന അടുത്ത സെക്കൻഡുള്ളിൽ നിങ്ങളെ തട്ടും. എന്താടാ നോക്കണേ, ഒപ്പിടേ. പറ്റുമെങ്കിൽ എസ്കേപ്പ് ആയിക്കോ. നീ നിന്റെ തനി സ്വഭാവം കാണിക്കാൻ തുടങ്ങി അല്ലേ, നമുക്ക് പിന്നീട് മുട്ടാടാ. നടക്കടാ, അവന്റെ എരിൽ വിളിച്ചിട്ട് അവന്റെ പണി തന്നേനവൻ. മാർക്കറ്റിൽ അവന്റെ പിള്ളേരെ ആര് കാലുകുത്തിയാലും കൊന്നുകളയും ഞാൻ. നമുക്ക് ഇവിടുന്ന് പോവാം. എന്താ ചേട്ടാ അവര് പോയല്ല? ആരെ ഈ താക്കോൾ വെച്ചത്? എന്ത് ഏത് താക്കോൾ?
എന്താടാ മിഴിച്ചിരിക്കുന്നേ? മോറ നിക്കണോ? വണ്ടി എടുക്കട്ടെ, ഒന്ന് വേഗം കേറട്ടെ. കേറാനുള്ളതിന് മിഴിച്ചിരിക്കുന്നത്. ഹലോ. ആ വേലേ സാറേ, വണ്ടി അടിച്ചിട്ടുണ്ട്. നിങ്ങൾ സ്റ്റേഷനിലേക്ക് ഫാക്സ് കളിക്കി. വണ്ടി കൊണ്ടുവിട്ടിട്ട് കാശ് വാങ്ങിയിട്ട് പോ ബർമ. ഓക്കെ സാർ. എടാ ബൂമറേ, കുമാറിന്റെ അഡ്രസ്സ് ആ സ്കോർപ്പിയോ ഓണർക്ക് അയച്ചേക്ക്. ശരിടാ. അപ്പൊ അന്ന് അവന്റെ തലി സ്വഭാവം കാണിച്ചോണ്ട. ആരുടെ വണ്ടിയാണിത്? അയ്യോ സാറേ, നമ്മുടെ വണ്ടി അതുപോലെ തന്നെ ഫോട്ടോ സ്റ്റഡി ചെയ്തിരിക്കാ. അവൻ പണി തന്നെ കണ്ടാ. ആ വണ്ടിയിലെ സേട്ടിന്റെ ആൾക്കാരല്ലേ? അതെ അണ്ണാ. അതെ അതെ ചേട്ടാ, കുമാരന് വണ്ടിയാണല്ലോ. എന്താടാ ബർമാഞ്ഞ് വണ്ടി പൊക്കിയിട്ടില്ല തോന്നുന്നു. അതെടാ കേറാകത്ത്. എന്ത് ധൈര്യം ഉണ്ടെങ്കിലും ആ വണ്ടി എടുത്തിട്ട് ഈ വണ്ടിയും പോഷിക്കാൻ വന്നിരിക്കുന്ന കൊന്നടോ അവനെ. ചേട്ടാ, ബർമ വണ്ടി പൊക്കുന്നതിന് മുമ്പേ നമുക്ക് പൊക്കിയാലോ? ചേട്ടാ പൊക്കിക്കോ. അവന്മാര് പുറകിൽ വരുന്നുണ്ടാ, നോക്കേ. അതെ സാറേ, വരണ്ടല്ലോ. ആ വരട്ടെ വരട്ടെ. ചേട്ടാ, വണ്ടി എന്നാ ലെഫ്റ്റിൽ കൂടെ പോയിട്ടിരിക്കുന്ന? ആട് തന്നെ തല കാണിക്കുന്നു. ബിരിയാണി കഴിച്ച് മുറുക്കാൻ ചവയ്ക്കാതെ കൊക്കാണ്ട. എന്തേന്ന് ചേട്ടാ, ഡെഡ് എൻഡ്? അവന്മാരത് എവിടെ പോയി കാണും? എന്തോന്നാടാ ചെയ്യണേ? നേരത്തെ നമ്മുടെ ചേട്ടനെ ഇതുപോലെയാണ് അടിച്ചത് അവരെ. ശ്രദ്ധിച്ചു കേൾക്കണം, ഞാൻ നിന്നെ പൊക്കി വിടാം. നീ അകത്തേക്ക് ചാടി കഥകൾ തുറക്കണം. ശരി, മനസ്സിലായോ? എന്താ കഴുത്? എന്താ ചെയ്യുന്നത് നോക്കോ. ഊച്ച പോലെ ഒച്ച ഉണ്ടാക്കുന്ന ആരാണ്? അയ്യോ
ആ കുമാർ, നമുക്ക് എപ്പോ മീറ്റ് ചെയ്യാം? See this. ലണ്ടൻ മ്യൂസിയത്തിൽ നിന്ന് കാണാതെ പോയ ഈസ്റ്റർ ഇതാണ്. ജെസിക്ക, ക്ലാരയോട് ചോദിച്ചിട്ട് പറയാം.